ഗീതത്തിന്റെ പുതിയ ആകാശം വിദ്യാഗീതം സ്കൂൾ റേഡിയോ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രീകണ്ഠപുരം. ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ചേരുന്നു ഞാൻ അമയ കെ വി എയ്ത്ത് ഇ. ഞാൻ അനുഷ്ക പി പി എയ്ത്ത് ഇ. ഇന്ന് ആഗസ്റ്റ് 7 ലോക സംസ്കൃത ദിനം. ഭാരതവർഷത്തിന്റെ ജീവൽ ഭാഷയായിരുന്നു സംസ്കൃതം. ഇന്ത്യയെ ഒരു ജനതയും ഒരു സംസ്കാരത്തിന്റെ കൂട്ടായ്മയും അഖണ്ഡ ഭൂമിയായും നിലനിർത്തിയിരുന്നത് സംസ്കൃതവുമായുള്ള നാഭീനാള ബന്ധമാണെന്ന് കാണാം. ശ്രാവണ മാസത്തിലെ പൗർണമി ദിവസമാണ് സംസ്കൃത ദിനമായി ആചരിക്കാൻ ആരംഭിച്ചത്. 1969 എം സി ചഗ്ല കേന്ദ്രത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോഴാണ് ഇതിനുള്ള നടപടികൾ എടുത്തത്. സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക കൃഷ്ണപ്രസാദ്. ആകാശവാണിയിൽ സംസ്കൃത വാർത്താ പ്രക്ഷേപണം തുടങ്ങിയതും സംസ്കൃത ദിനാഘോഷങ്ങൾ തുടങ്ങിയതും 1969 മുതലായിരുന്നു. ജർമ്മൻ പണ്ഡിതന്മാരും വിദേശികളും സംസ്കൃതം പഠിക്കുകയും അതിൻ്റെ പ്രസക്തിയും ആഴവും മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. സംസ്കൃതം സാഹിത്യഭാഷയോ കാവ്യഭാഷയോ മാത്രമായി ഒതുങ്ങാതെ ഇന്ത്യയുടെ വ്യവഹാര ഭാഷയും സംസാര ഭാഷയും ആയി മാറണമെന്ന് ഒട്ടേറെ ക്രാന്തദർശികൾ വിചാരിച്ചിരുന്നു. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള സംസ്കൃത നാടക പാരമ്പര്യം ഇന്ന് കേരളത്തിൽ മാത്രമാണ് കാണാൻ കഴിയുക. കൂടിയാട്ടം എന്ന ഈ സംസ്കൃത നാടകരൂപത്തെ പൈതൃക സ്വത്തായി യുനെസ്കോ അംഗീകരിച്ചത് സംസ്കൃതത്തിന് കൂടിയുള്ള ഒരു അംഗീകാരമാണ്. ഈ രംഗത്തുകൊണ്ട് കേരളത്തിൻ്റെതായ മഹത്തായ സംഭാവനകൾ. പുന്നശ്ശേരി നമ്പി എന്ന സംസ്കൃത പണ്ഡിതൻ സംസ്കൃതം സംസാര ഭാഷയായി മാറാൻ അത് എങ്ങനെ പഠിപ്പിക്കണം എന്നതിന് ഒരു പദ്ധതി നടപ്പാക്കിയിരുന്നു. ഇതേ മാതൃക പലരും പിന്തുടരുകയും ഒട്ടേറെ പേർ വീടുകളിൽ സംസ്കൃതം മാതൃഭാഷ പോലെ ഉപയോഗിക്കുകയും ചെയ്തു തുടങ്ങിയിരുന്നു. സംസ്കൃത ഭാഷ പണ്ടേ ഒരു പരിഷ്കൃത ഭാഷയായിരുന്നു. പഴക്കം ചെല്ലും തോറും പുതുമ നശിക്കുന്നില്ല എന്നതാണ് സംസ്കൃതത്തിൻ്റെ സവിശേഷത. എന്നാൽ ദേശീയ ഭാഷകൾ ഇന്ത്യയിൽ മേൽക്കൈ നേടിയപ്പോൾ സംസ്കൃതത്തെ പലരും മൃതഭാഷയായി മൂലയ്ക്കൊതുക്കി. കേരളത്തിൻ്റെ വിശ്വ സംസ്കൃത പ്രതിഷ്ഠാനം സംസ്കൃത സംഭാഷണത്തിലൂടെ എന്ന ആശയം പ്രചരിപ്പിച്ചുകൊണ്ട് ഇക്കൊല്ലം സംസ്കൃത സപ്താഹം ആചരിക്കുകയാണ്. ഭാരത സർക്കാർ സംസ്കൃതം ദേശീയ ഐക്യത്തിന് എന്ന മുദ്രാവാക്യം സംസ്കൃത ദിനാചരണത്തിൻ്റെ മുദ്രാവാക്യമായി അംഗീകരിച്ചിട്ടുണ്ട്. ഇതോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സ്ക്രിപ്റ്റ് അമയ കെ വി, ശബ്ദ സംയോജനം നിർവഹണം രാജീവ്. വീണ്ടും ഒട്ടേറെ അറിവുകളും വിശേഷങ്ങളുമായി ഞങ്ങളെത്തും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.